രാജ്യത്തെ മദ്രസ ബോർഡുകൾ നിർത്തലാക്കണമെന്നും വിദ്യാഭ്യാസ അവകാശ നിയമം ലംഘിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടണമെന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ ശുപാർശ. മദ്രസകളിൽ ഭരണഘടനാ ലംഘനം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ചു. മദ്രസകൾക്ക് സഹായം നൽകുന്നില്ലെന്ന് കേരളം കള്ളം പറഞ്ഞെന്നും ബാലാവകാശ കമ്മീഷൻ ആരോപിക്കുന്നു. മദ്രസ പഠനത്തെക്കുറിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ 71 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഇതിനൊപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് വെള്ളിയാഴ്ച അയച്ച കത്തിലാണ് മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കണമെന്നതുൾപ്പെടെ നിർദ്ദേശമുള്ളത്. ഇസ്ലാമിക ആധിപത്യമാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മദ്രസ വിദ്യാഭ്യാസം മതേതര മൂല്യങ്ങൾക്ക് എതിരാണ്. ബീഹാറിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ പുസ്തകങ്ങളാണ്. മദ്രസകളിലെ പുസ്തകങ്ങളിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഉള്ളടക്കമുണ്ട്. പരിശീലനം കിട്ടാത്ത അധ്യാപകരാണ് മദ്രസകളിലുള്ളത്. യൂണിഫോം, പുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം തുടങ്ങിയ അവകാശങ്ങൾ മദ്രസകൾ ലംഘിക്കുന്നു. ഹിന്ദുക്കളെയും മറ്റ് മുസ്ലിം ഇതര കുട്ടികളെയും മദ്രസകളിൽ നിന്ന് ഉടൻ മാറ്റണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. മുസ്ലിം കുട്ടികൾക്ക് മറ്റു സ്കൂളുകളിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസം കിട്ടുന്നുവെന്ന് ഉറപ്പാക്കണം. ചട്ടം പാലിക്കാത്ത എല്ലാ മദ്രസകളുടെയും അംഗീകാരം റദ്ദാക്കണം. മദ്രസ ബോർഡുകൾക്കുള്ള ധനസഹായം നിർത്തണമെന്നുമുള്ള നിർദ്ദേശങ്ങളും കത്തിലുണ്ട്. കേരളത്തിൽ സർക്കാർ സഹായം സ്വീകരിക്കുന്ന മദ്രസകൾ ഇല്ലെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. എന്നാൽ ഇത് കളവാണെന്നും നേരിട്ടല്ലാത്ത ധനസഹായം സർക്കാർ നൽകുന്നുണ്ടെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക കനൂൻഗോ ആരോപിച്ചു. They have categorically told us that they don't have any madrasa. It is blatant lie. They have told we are not spending a single penny to any madrasa. That is also a lie. We are mentioning in the report the state profiles of each and every state, how they are controlling their madrasas, how they are sponsoring their madrasas, what are the situations, scenario in the state. ശുപാർശ പഠിച്ച ശേഷം പ്രതികരിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. നിർദ്ദേശം അടിച്ചേൽപ്പിക്കരുതെന്നും വിശാല ചർച്ച വേണമെന്നും NDA സഖ്യകക്ഷിയായ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ആവശ്യപ്പെട്ടു. 16 കാലാവധി അവസാനിക്കാനിരിക്കെയാണ് അധ്യക്ഷൻ പ്രിയങ്ക കനൂൻഗോ ഈ കത്തയച്ചത്. ലോക്സഭയിൽ ജാതി സെൻസസ് അടക്കം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ഹിന്ദു ഏകീകരണ അജണ്ടയിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള മറ്റൊരു നീക്കമാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അസാധാരണ നിർദ്ദേശമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.